Hey guys, namaskaram, I'm Alan Sam and welcome to my new video. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മൂന്നാറിൽ ഒരു വട്ടമെങ്കിലും വരാത്തവരായിട്ടുണ്ടാവില്ല, അങ്ങനെ ആഗ്രഹമില്ലാത്തതായിട്ടുള്ള ഒരു സഞ്ചാരിയും ഈ ലോകത്തിലല്ല, കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അപ്പം മൂന്നാർ വരുന്നവർക്ക് വേണ്ടി ഒരു സ്പെഷ്യലായിട്ട്, അതായത് അവർ വരുമ്പോൾ തന്നെ അവർ ആലോചിക്കുന്നില്ല അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടീം ഇവിടെ കിട്ടുന്ന ഏതാണ്, അങ്ങനെ കോൺസെപ്റ്റിനാണ് ഞാൻ ഇനി ഒരു ഐഡിയ വന്നത്. അപ്പോൾ അതിലെടുക്കും, വീട്ടുകാരാണ്. അപ്പം ഞാൻ ഇവിടെ വന്ന സമയത്ത് ഫസ്റ്റ് ഇയർ ഗോതമേഡ് എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലായിരുന്നു. അപ്പോൾ അവിടുന്ന് മൂന്നാറിലോട്ട് സെക്കൻഡ് ഇയർ വന്നിട്ടും ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നു. കുറേ നല്ല അനുഭൂതികളും വൈബുകളും നല്ല നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു കഫേയാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ അൽഹക്ക് എന്ന് പറഞ്ഞ കഫേ. അപ്പോൾ നമ്മൾ അവിടോട്ടാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ടേസ്റ്റ് മേടിച്ച് എല്ലാം പോകുന്നത്. ചായ നമ്മൾ ഓർഡർ ചെയ്യുന്ന ചിക്കൻ കുറച്ചും ചായ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചായ ഒന്ന് ടേസ്റ്റ് ചെയ്യും. നമ്മൾ എപ്പോഴും കുടിക്കാറില്ല എന്നാലും ഞങ്ങളിത് തിരഞ്ഞെടുക്കാൻ ഫസ്റ്റ് കാരണം തന്നെ ഇവിടുത്തെ ചായ ഞങ്ങളെല്ലാവരും, അത് ഞങ്ങളുടെ ഹോസ്റ്റൽ എല്ലാവരും സിനിമകൾ കുടിക്കുന്നതുകൊണ്ടാണ്. കാരണം ഇവിടെ പല കാര്യങ്ങളും ഇച്ചിരി സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒന്നാമത്തെ തന്നെ ഇവിടുത്തെ ഈ മൂഡ്, ഈ ഒരു അഡ്മിഷൻ, നമുക്ക് ഇന്ന് ഫ്രീഡം ആയിട്ട് ഇന്ന് കാര്യങ്ങൾ സംസാരിക്കാനുള്ള ചാറ്റ് ചെയ്യാൻ ബുക്ക് വായിക്കാൻ അങ്ങനൊരു നൈസായിട്ടുള്ള കഫേയാണ്. ചായയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇവിടെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇവിടുത്തെ ആദ്യം ടേസ്റ്റ് ചെയ്യണം. എല്ലാവരും നാട്ടിൽ കൂടുന്ന ചായയേക്കാൾ എപ്പോഴും മറ്റേ മോലാകാരണത്തിൻ്റെ ഉയരം കൂടുന്നൊരു ചായയുടെ ടേസ്റ്റ് കിട്ടും. അതേപോലെ തന്നെ ഇച്ചിരി വെറൈറ്റിയാണ്. കാരണം ഇവിടെ ഉപയോഗിക്കുന്ന ചായപ്പൊടിയാണെങ്കിലും തേയിലയാണെങ്കിലും നല്ല ഫ്ലേവറാണ്. നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ്. അറ്റീസോ 10 രൂപയ്ക്ക് ഇനി സാധാ ചായ അല്ല, ഏലക്കാൻ പൊടി കുറച്ച് ഏറെ ഇടുന്നതാണ്. ഒരു ക്രീമി ഫ്ലേവർ, നമ്മൾ ചേച്ചി ക്രീം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ക്രീം ചെയ്താൽ ഇട്ടിട്ടില്ല. എന്നാലും അത് ക്രീമി ഫ്ലേവറായിട്ട് കട്ടിയുള്ള ഫിറ്റ്നസ് ഉള്ള നല്ലൊരു ചായയാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്യാനാണ്, ടേസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. രണ്ടാമതായിട്ട് നമുക്ക് ചിക്കൻ ബോക്സ് ഇടാം, ഞങ്ങളുടെ ഹോസ്റ്റലിലെ ഫേവറേറ്റ് ആണ്. ഒരിക്കലും നമ്മുടെ എക്സ്പെക്ടേഷനെ റൂം ചെയ്യാൻ അസുഖിക്കാത്ത ഒരു കോംബോ തന്നെയാണ്. കാരണം എന്ന് എക്സ്പെക്ട് ചെയ്താലും ആ ഒരു ടേസ്റ്റിന് അത്ര തന്നെ ഇത് നമ്മളെ നമ്മുടെ എക്സ്പെക്ടേഷൻ അത്ര തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എത്തുമെന്ന് തന്നെ. അപ്പോൾ ഈശോലി ചില സമയങ്ങളൊക്കെ ഇവിടെ തിരക്കുണ്ടാവും, പക്ഷേ ഇതുപോലത്തെ ഉച്ച സമയത്തും വൈകുന്നേര സമയത്തൊക്കെ ഒരു പ്രത്യേക വൈബാണ് കഴിക്കുന്നത്. ഇങ്ങനെ ഫുഡ് കഴിച്ച് പിള്ളേരുടെ കൂട്ടുകാരുടെ അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് കഴിക്കുമ്പോൾ. അപ്പം ചായയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചോദിച്ചത് പറഞ്ഞത് ഏലക്കാപ്പൊടി മാത്രമേ ഉള്ളൂ. ഈ റേഞ്ചിൽ ഇത്ര നൈസൊരു ചായ ഇവിടെ ഒരു ചായക്ക് വരുന്നത് 10 രൂപയാണ്, 18 രൂപയാണ്. ഈ ഒരു റേഞ്ചിൽ അത്രയും ടേസ്റ്റായിട്ടുള്ള ചായ കുടിക്കുന്ന കാണാൻ നമുക്ക് ഞങ്ങളെപ്പോഴും ചൂസ് ചെയ്യുന്ന ഫസ്റ്റ് കാണാം. Thank you.
ഇപ്പൊ നമ്മള് കഴിഞ്ഞു നമുക്ക് രണ്ടാമത്തെ കടയായിട്ട് ശരവണവനിലോട്ട് പോകാം. അവിടെ ഇതേപോലെ തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വൈബ് ഞങ്ങൾക്ക് സമ്മാനിച്ച് തന്നെ. അപ്പൊ നമ്മളിനി അവിടെ പോയിട്ടുണ്ട്. ചില കാര്യങ്ങൾ അതായത് ഞങ്ങൾ പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പൈസയുടെ കാര്യത്തിലും പിന്നെ നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ ആംബിയൻസിൻ്റെ കാര്യത്തിലും പിന്നെ ഫ്രണ്ട്സായിട്ടാണെങ്കിലും ഒരു റൈഡർ ഒറ്റയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ കപ്പിളായിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്ഥലം വെച്ചിട്ടാണ് ഈ മൂന്ന് കടകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ കടകളുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം പ്രൈസ് റേഞ്ച് വെച്ച് പറയുന്നത് പോലീസ് സ്റ്റാൻഡിൽ നമുക്ക് 8 രൂപയ്ക്ക് കിട്ടുമ്പോൾ ബാക്കി രണ്ടിടത്ത് 10 രൂപയാണ് ഒരു ചായ കിട്ടുന്നത്. എന്നാൽ പോലും പോലീസ് സ്റ്റാൻഡിൻ്റെ ചായ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്ത് കിട്ടുന്ന ഒരു നല്ല ലൈറ്റ് ചായയാണ് പോലീസ് സ്റ്റാൻഡിൽ. അത് കഴിഞ്ഞ് നമ്മൾ ശരവണ ചെല്ലുമ്പോൾ എന്താണ് ശരവണയിൽ ഇച്ചിരി കടുപ്പം കൂട്ടിയ നാട്ടിൻപുറത്ത് കിട്ടുന്നവർക്ക് ഒരു ചായ. എന്നാൽ അതിന് വിപരീതമായിട്ട് വളരെ നന്നായി മൂന്നാറിൻ്റെ ആംബിയൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നല്ല മൂന്നാർ ചെന്ന ഒരു വെറൈറ്റി ചായ നമുക്ക് കിട്ടും. അതുപോലൊരു വെറൈറ്റി ചായയാണ് നമുക്ക് അനുഭവിക്കുന്നത്. അവിടുത്തെ ചായക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം അവിടെ അവർ ഏലക്കാപ്പൊടി ഇരുന്നതിൻ്റെ കാരണമാണ് അവർ പറഞ്ഞത്. അവിടുത്തെ കടക്കാരുടെ നമുക്കായിട്ട് അതിൻ്റെ കാരണം അതിൻ്റെ പ്രത്യേക രുചിയുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും മൂന്നാർ വന്നാൽ അവിടെ പോയി ഒരു ചായ കുടിക്കേണ്ട ഒരു പ്രത്യേകത. പിന്നെ ആംബിയൻസിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അല്ലെങ്കിൽ വലിയ ഒരു നല്ലൊരു ആംബിയൻസാണ്. കാരണം നമുക്ക് ഇരുന്ന് കുറേ നേരം സംസാരിക്കാം. ഇപ്പോൾ കപ്പിൾസിനാണെങ്കിൽ പോലും ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇടം തന്നെയാണ്. അത് ശരവണ ഭവനിലും മറ്റേ പോലീസ് സ്റ്റാൻഡിലാണെങ്കിലും അല്പം തിരക്കും അത് ആൾക്കാർ ഒത്തിരി ആൾക്കാർ വരുന്ന ഉള്ളൊരു സ്ഥലമായതുകൊണ്ടാണ് നമുക്കതിൻ്റേതായ നമുക്കൊരു പ്രൈവസി കിട്ടുന്നില്ല എന്നൊരു തോന്നലുണ്ട്. പക്ഷേ അല്ലെങ്കിലും തിരക്കുണ്ട് അടുക്കില്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത്രയും തിരക്ക് ഇവിടെ ഉണ്ടാവില്ല. കാരണം അത് ഇച്ചിരിയും കൂടെ റിമോട്ടായിട്ടുള്ള സ്ഥലം. റിമോട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരത്തല്ല, ഇച്ചിരിയും കൂടെ മാർക്കറ്റിൻ്റെ അകത്തൂടെ പോയിട്ട് അപ്പുറത്തെ റോഡ് സൈഡിൽ ചെയ്യണം. അതുകൊണ്ടായിരിക്കും അവിടെ തിരക്ക് കുറവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓളലോം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ ആയിരിക്കും ഞങ്ങളുടെ ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി മുൻപന്തിയിൽ നിൽക്കുന്നത്. എങ്കിൽ പോലും നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഈ മൂന്ന് കടകളിലും ചെന്ന് അവിടുത്തെ കോഫി ഒന്ന് ടേസ്റ്റ് ചെയ്യേണ്ടത് നല്ലതായിരിക്കും ഞങ്ങൾ പറയാം. എനിവേ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയിറുന്ന നിർദ്ദേശങ്ങൾ കമൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് രേഖപ്പെടുത്തി തരണം. പിന്നെ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ടോപ്പിക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തുവച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ്.